ലക്ഷദ്വീപിൽ നടക്കുന്നത് വൃത്തികെട്ട രാഷ്ട്രീയ വർഗീയ അജണ്ടയാണ്. ഒരു ജനതയുടെ തനതായ സംസ്കാരത്തെയും ജീവിത രീതികളെയും തകർത്ത് കൃത്യമായ പ്രകോപനത്തിലൂടെ അവരെ നിരത്തിലിറക്കാൻ പ്രേരിപ്പിച്ച് അക്രമാസക്തരാകുന്ന ജനങ്ങളെന്ന് അച്ചുകുത്തി സമാധാനകാംക്ഷികളായ വിഭാഗത്തെ അടിച്ചമർത്തി ഭരിക്കാനുള്ള ഹീനതന്ത്രം. അടുത്ത 80 വർഷത്തിനുള്ളിൽ മൊത്തമായി കടൽ കയറുവാൻ സാധ്യതയുള്ള 20 വർഷത്തിനുള്ളിൽ 40% നാശനഷ്ടമുണ്ടാകുന്ന ദ്വീപിൽ 1000 കോടി രൂപയുടെ വികസനം എന്തിന്? അഴിമതിയല്ലാതെ മറ്റെന്താണ് അവിടെ നടത്തുന്നത്? തീവ്രവാദം ചെറുക്കണമെങ്കിൽ ബീഫ് നിരോധനം നടപ്പിലാക്കി മദ്യനയം കൊണ്ടുവന്ന ബാറുകളും ബിവറേജുകളും തുറക്കണമോ? എങ്കിൽ എന്തുകൊണ്ട് ഗുജറാത്തിൽ മദ്യനയം നടപ്പിലാക്കുന്നില്ല? പട്ടേൽ പ്രതിമ പണിതുകൊണ്ട് ടൂറിസം ഗണ്യമായി വളരുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തന്നെയല്ലേ ആ ടൂറിസത്തിന്റെ മറവിൽ ലക്ഷദ്വീപിലേക്ക് മദ്യം ഒഴുക്കാൻ ശ്രമിക്കുന്നത്? അദാനിയെ പോലെയുള്ള വമ്പൻ കുത്തകളുടെ ടൂറിസ പദ്ധതികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയില്ലേ നിങ്ങൾ? ദ്വീപിലെ ജനങ്ങൾ ഇതുവരെ ഏറ്റെടുത്ത് നടത്തിപ്പോന്ന ചെറുകിട ജോലികളുടെ കോൺട്രാക്ടുകൾ ഒന്നിച്ചാക്കി കോടികളുടെ കൊട്ടേഷൻ നൽകുന്ന പുതിയ നയം ഇതോടൊപ്പം തുടങ്ങുവാൻ പോകുന്നു. കോടിപതികളായ ആൾക്കാർക്ക് മാത്രമേ ഇനി കോൺട്രാക്ടുകൾ ലഭിക്കുകയുള്ളൂ. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ കോർപ്പറേറ്റ് സുഹൃത്തുക്കളായിരിക്കും ഇനി മുതൽ സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പുകാർ. വികസനത്തിന്റെ പേരിൽ അവിടെയുള്ള എല്ലാവരുടെയും ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നു എന്നതാണ്. ഏറ്റെടുത്ത ശേഷം ഒരു പ്രത്യേക പെർമിറ്റ് നൽകി അവിടെ തുടരുവാൻ അനുവാദം നൽകുമത്രേ. പെർമിറ്റ് പുതുക്കിയില്ലെങ്കിൽ കനത്ത പിഴയും നൽകും. അങ്ങനെ വരുന്ന അവസ്ഥയിൽ പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ നടപ്പിലാക്കാനുള്ളതാണ് ഗുണ്ടാ നിയമം, അല്ലാതെ മയക്കുമരുന്നും തീവ്രവാദവും ഒന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായി കണ്ടിരുന്ന ഗുജറാത്തിലെ RSS നേതാവ് രഞ്ജോത് ഭായ് പട്ടേലിന്റെ മകനാണ് പ്രഫുൽ കോട പട്ടേൽ, മോദിയുടെ വിശ്വസ്തൻ. ലക്ഷദ്വീപ് ആദ്യ കർമ്മഭൂമിയൊന്നുമല്ല പട്ടേലിന്. ദാമൻ ആന്റ് ദിയു ദ്വീപിൽ താമസിച്ചിരുന്ന ദമാനീസ് എന്ന ആദിവാസി ഗോത്രത്തിൽപ്പെട്ട മുക്കുവരെ 2019 നവംബറിലെ ഒരു രാത്രി പുലരുമ്പോൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി പിഞ്ചു കുഞ്ഞുങ്ങളും അമ്മമാരും ഉൾപ്പെടെയുള്ളവർ 1000 വർഷത്തോളം ജീവിച്ച മണ്ണിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് തൂത്തെറിയപ്പെട്ടു. 500 വർഷം ഭരിച്ച വിദേശ ശക്തികളായ പോർച്ചുഗീസുകാർ പോലും കാണിക്കാത്ത ക്രൂരത. അന്നൊഴിപ്പിച്ച സ്ഥലം ഇന്ന് വിനോദ് ചൌധരി എന്ന നേപ്പാൾ കോടീശന്റെ കൈകളിലാണ്. അവിടെ നിന്നും കുടിയിറക്കപ്പെട്ടവർ വെറും 2 കിലോമീറ്റർ അകലെ ഒരു ചേരിയിൽ കുടിൽ കെട്ടി പുഴുക്കളെ പോലെ കഴിയുന്നു കടലോരത്തിന്റെ ഉടമകളായിരുന്ന ആദിവാസി മുക്കുവർ. ലക്ഷദ്വീപിലെ ജനങ്ങൾ പട്ടേലിനെ എതിർത്തില്ലെങ്കിൽ നിങ്ങളുടെ വികസന സ്വപ്നങ്ങളെ പൂവണിയിക്കുവാൻ പ്രഫുൽ പട്ടേൽ കൊണ്ടുവരും വിനോദ് ചൌധരിയെ പോലൊരു വമ്പൻ കോർപ്പറേറ്റിനെ. ദ്വീപിലെ ജനത പോരാട്ടത്തിലാണ്. പശുവിന്റെ പാൽ കുടിക്കുന്ന മനുഷ്യരും പശുവിന്റെ മൂത്രം കുടിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള പോരാട്ടം. ദ്വീപ് നിവാസികൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ മനസാക്ഷിക്ക് നേരെയാണ്. ഉറങ്ങുന്നവരും ഉറക്കം നടിക്കുന്നവരും ഉണരേണ്ടവരും ഉണരണം. പരിഹാരം കാണും വരെ അവർക്കൊപ്പം നമ്മളുണ്ടാവണം.